ഷുഹൈ പദക്കേസിലെ പ്രതിയും സ്വർണക്കടത്ത് കൊട്ടേഷൻ തലവനെന്ന് സി പി എം തന്നെ വിശേഷിപ്പിച്ച ആകാശ് തില്ലങ്കേരിയെ കാപ്പ ചുമത്തി അഴിക്കുള്ളിൽ ആക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഏറെ ശ്രദ്ധ നേടുകയാണ് ആകാശ് തില്ലങ്കേരിയുടെ പ്രിയപ്പെട്ട വാഹനം ഇന്നോവ തന്റെ വമ്പൻ കൊട്ടേഷനടക്കം വൻ പ്ലാനുകൾക്കും പദ്ധതികൾക്കും സജീവമായ ഈ ഇന്നോവ കാർ ആകാശ് തില്ലങ്കേരി അറസ്റ്റിലായി മണിക്കൂറുകൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ വില്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് ഫേസ്ബുക്കിലെ കാർ വില്പന ഗ്രൂപ്പിലാണ് വാഹനം വില്പനയ്ക്കെന്നതാണ് അറിയിപ്പ് വന്നത് ജയിലിലായി മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ആകാശിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും വില്പന പരസ്യം ചെയ്തിട്ടുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷനിലുള്ള ഇന്നോവയ്ക്ക് ഏഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുള്ളതിനാലാണ് വാഹനം വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് ആകാശിന്റെ അച്ഛൻ വഞ്ഞേരി രവീന്ദ്രൻ പറയുന്നത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് കാപ്പ ചുമത്തി ആകാശ് തില്ലങ്കേരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വർണക്കടത്ത് കൊട്ടേഷൻ അടക്കമുള്ള കേസിലെ പ്രതിയാണ് ഇയാൾ പ്രകോപനപരമായ പ്രസംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആകാശിനെതിരെ നിലനിൽക്കവെയാണ് ഇപ്പോൾ കാപ്പയും ചുമത്തിയിട്ടുള്ളതും ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമാണ് കളക്ടർ അറസ്റ്റിന് ഉത്തരവിട്ടത് ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഒടുവിൽ ഇപ്പോൾ ും ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ആകാശിന് നിർദ്ദേശം നൽകിയിരുന്നു ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കാണിച്ച് ആകാശിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാനിരിക്കവെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം ആകാശ് തില്ലങ്കേരിക്കൊപ്പം സുഹൃത്ത് ജിജോ തില്ലങ്കേരിയും കാപ്പച്ചുമത്തി പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു നാല് വർഷത്തെ കേസുകൾ പരിശോധിച്ചതിന് പിന്നാലെയായിരുന്നു പോലീസ് ഇവർക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത് ആകാശ് തിലങ്കേരിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരവെയാണ് ജിജോ തിലങ്കേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വൈറലായതും വയസ്സ് മുപ്പതെന്നും ഇരുപത്തി ആറ് വയസ്സിൽ കല്യാണമെന്നും ഇരുപത്തി ആറ് വയസ്സിനുള്ളിൽ ഇരുപത്തിമൂന്ന് കേസുകളെന്നും കല്യാണത്തിന് ശേഷം ഇപ്പോൾ വിവാദമായ കേസല്ലാതെ മറ്റൊരു കേസ് ആക്കിയിട്ടില്ല എന്നും പാർട്ടി മെമ്പറായി നിൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും താൻ ചെയ്തു തുടങ്ങിയപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പാർട്ടിക്കാരൻ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കാതെ നിന്നു അല്ലാതെ പാർട്ടി എന്നെ പുറത്താക്കിയതല്ല സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണിനെയും കുട്ടിയെയും ഒരു കുറവും വരാതെ നോക്കാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ചില മേഖലയിലേക്ക് പോയത് ഒരിക്കലും എന്റെ മനസ്സിൽ തെറ്റായിരുന്നില്ല ഒരു ചെവി കേൾക്കാതെ പുറത്തിന്നും ബോംബിന്റെ ചീളും പേരി നടക്കുന്ന എനിക്കൊക്കെ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തോന്നിയില്ല ഇതായിരുന്നു ജിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ഷുഹബിനെ കൊന്നത് താനാണെന്ന ആകാശിന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ആകാശിനെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ ആറു വർഷമായി ആകാസ്റ്റ് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്